എയർ ഇന്ത്യയുമായുള്ള ലയനം പൂർത്തിയാക്കിയ വിസ്താരയ്ക്ക് വികാരപരമായ യാത്രയയപ്പ്. ഗുജറാത്ത്, ഒഡീഷ, മുംബൈ വിമാനത്താവളങ്ങളിൽ അവസാന വിസ്താര വിമാനങ്ങൾക്ക് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. അനന്തമായ സാധ്യതകളാണ് ലയനത്തിലൂടെ തുറക്കുന്നതെന്നറിയിച്ച വിസ്താര ഇത്രയും കാലം നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു. അവിസ്മരണീയമായ ഈ യാത്രയുടെ ഭാഗമായതിനും ഞങ്ങളെ സ്നേഹിച്ചതിനും നന്ദി. എല്ലാ പുതിയ വിവരങ്ങൾക്കും എയർ ഇന്ത്യയെ ഫോളോ ചെയ്യുക. എയർ ഇന്ത്യ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്കാണ് വിസ്താരയുടെ അവസാന വിമാനങ്ങളിലൊന്ന് പറഞ്ഞത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ റൺവേയിൽ വിസ്താരയുടെ അവസാന വിമാനത്തെ ടാറ്റ എന്ന് പറഞ്ഞാണ് എയർപോർട്ട് ജീവനക്കാർ യാത്രയാക്കിയത്. നൂറുകണക്കിന് യാത്രക്കാരാണ് സമൂഹമാധ്യമങ്ങളുടെ വിസ്താരയ്ക്ക് നന്ദി അറിയിച്ചത്. ലയനശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര സർവീസ് ഇന്നലെ രാത്രി 12:15 ദോഹയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ടു. എയർ ഇന്ത്യയുമായുള്ള ലയനം പൂർത്തിയായതോടെയാണ് വിസ്താര ഓർമ്മയായത്. ആദ്യ ആഭ്യന്തര സർവീസ് 1:20 മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തി. വിസ്താര ഫ്ലൈറ്റ് കോഡ് UK എന്നതിൽ നിന്ന് AI2 എന്നായി മാറി. നിലവിലെ ജീവനക്കാരും റൂട്ടുകളും ഷെഡ്യൂളുകളും പഴയതുപോലെ തന്നെ തുടരും. 11 വർഷങ്ങൾക്ക് മുമ്പ് 2013 വിസ്താര നിലവിൽ വന്നത്. 2015 ജനുവരി 9 ആദ്യ സർവീസ് നടത്തി. ഹരിയാനയിലെ ഗുഡ്ഗാവിലായിരുന്നു കമ്പനിയുടെ ആസ്ഥാനം. 70 വിമാനങ്ങളുമായി 350 സർവീസുകളാണ് വിസ്താര ദിവസവും നടത്തിയിരുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.